ആത്മീയ ഭക്ഷണം. ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലന്റെ രണ്ടാം ലേഖനം, മൂന്നാം അധ്യായം 6-7 വാക്യങ്ങൾ. അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. ഇന്നത്തെ ഈ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. മറിച്ച് ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വെളിപാടായി നാം ഓർത്തു വച്ചിരുന്നെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻഗണനകൾ മാറുമായിരുന്നു. നോഹയുടെ കാലത്ത് ഭൂമി വെള്ളത്താൽ നശിപ്പിക്കപ്പെട്ടതിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ഇപ്പോഴത്തെ പ്രളയാനന്തര ഭൂമിയും നശിപ്പിക്കപ്പെടും, പക്ഷേ അത് ജലത്താലല്ല, തീയാലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയും ആകാശവും ഉൾപ്പെടുന്ന ലോകത്തെക്കുറിച്ച് യാഥാർത്ഥ്യബോധത്തോടെ നമുക്ക് പറയാവുന്നത് ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ലോകമാണ്. ഈ ലോകം ഒരിക്കൽ വെന്തൊഴിയും എന്ന പൊതുവായ അറിവിന് അപ്പുറത്ത് അത് ആത്മനിഷ്ഠമായിരിക്കുന്ന ഒരു തലത്തിൽ നാം കണ്ടെത്തിയിട്ടുണ്ടോ? നമ്മുടെ ഈ ഭൂമി, നാം കാലുറപ്പിച്ചിരിക്കുന്ന ഈ മണ്ണ്, നാം പാർക്കുന്ന വീട്, യാത്ര ചെയ്യുന്ന വാഹനം, നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, ചുരുക്കത്തിൽ നാം കരുതുന്ന നമ്മുടെ ലോകം, ഈ വിവക്ഷകളെല്ലാം ഉൾക്കൊള്ളുന്നതെല്ലാം ഒരു നാൾ ഒരുപിടി ചാരമാകാനുള്ളതാണെന്ന ബോധ്യം നമുക്കുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നാം ഇതിനെ ഇത്രത്തോളം മുറുകെ പിടിക്കുമായിരുന്നു? ഇത്രത്തോളം വിലമതിക്കുമായിരുന്നു? ഈ ലോകം നശ്വരമാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മുടെ മനോഭാവങ്ങളും മുൻഗണനകളും കണ്ടാൽ നാം യഥാർത്ഥത്തിൽ അത് വിശ്വസിക്കുന്നതായി തോന്നുകയില്ല. പക്ഷേ നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിക്കും. കാരണം ഈ ആകാശവും ഭൂമിയും തീക്കിരയാകും എന്നതിനെ നോഹയുടെ കാലത്ത് ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നതിനോട് ബന്ധപ്പെടുത്തിയാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ ലോകത്തിന് അത് സംഭവിച്ചെങ്കിൽ ഇന്നത്തെ ലോകവും അതേ വചനത്താലാണ് നാശത്തിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ ഭൂമി ജലപ്രളയത്താൽ നശിപ്പിക്കുമെന്ന് പറഞ്ഞത് ആരും വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ അത് വിശ്വസിക്കുവാൻ ഒരുവൻ തയ്യാറായി. ആ ആളുടെ പേരാണ് നോഹ. അപ്പോൾ തൻ്റെ കാലഘട്ടത്തിൽ ഉള്ള ആളുകൾ ഈ ഒരു വിഷയം ഒരു പരിഹാസചിരിയോടെ കണ്ടു കാണണം. പക്ഷെ നോഹ ദൈവത്തെ വിശ്വസിച്ചു, അനുസരിച്ചു. അതിനാൽ ഒടുവിൽ അവസാനത്തെ ചിരി നോഹയുടേതായി മാറുകയാണ്. ഈ ലോകം തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന വചനം വിശ്വസിച്ച് നോഹയെപ്പോലെ നാമും ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ ഒരുപക്ഷെ നമ്മെയും കാത്തിരിക്കുന്നത് അന്ന് നോഹയുടെ മുമ്പിൽ പരിഹാസികളായി നിന്നിരുന്ന ജനം ഈ കാലത്തും നമ്മെ പരിഹസിക്കുവാനായി ഉണ്ടാവും. പക്ഷെ മടുത്തു പോകരുത്. നോഹയെപ്പോലെ അവസാനത്തെ ചിരിയുടെ അവകാശം നമുക്കായിരിക്കും.
നോഹ ഉൾപ്പെടെ ആ കുടുംബം ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ചരിത്രം, ആ കുടുംബം രക്ഷപ്പെടുന്ന ചരിത്രം നാം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ തൻ്റെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗവും പ്രവൃത്തിയും രണ്ടല്ലെന്ന് മനസ്സിലാക്കി. അതാണ് വാസ്തവം. തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ നാമും നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുന്നവരാണോ? എങ്കിൽ കുറഞ്ഞ പക്ഷം നമ്മുടെ കുടുംബത്തെയെങ്കിലും നമുക്ക് നേടുവാൻ കഴിയണം. വാക്കും പ്രവൃത്തിയും ഒന്നായിരുന്നാൽ നമുക്കത് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന ആ ദൈവമേ, തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ ദിനം ഒരു നാളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെപ്പോഴെവിടെയോ എങ്ങനെയോ സംഭവിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. എങ്കിലും ആ ദിവസത്തിൻ്റെ അനുഭവത്തിൽ നീതിയും കരുണയും നിന്നിൽ നിന്ന് പ്രാപിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.